സദസ്സിന് നമസ്കാരം കേരളത്തിലെ കോവിഡ് നയൻറ്റീൻ പകർച്ചവ്യാധിയുടെ ആദ്യ കേസ് ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് നയൻറ്റീൻ കേസ് സ്ഥിരീകരിച്ചത് കേരളത്തിലാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും കേരളീയരുടെ വരവ് കൊണ്ട് മെയ് പകുതിയോടെ കൂടുതൽ രോഗങ്ങൾ സ്ഥിരീകരിച്ചു സായ്സ് വൈറസ് പോലുള്ള ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് കോവിഡ് നയൻറ്റീൻ രോഗം ചൈനയിലെ വുഹാനിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് പിന്നീട് ലോകം മുഴുവൻ പടർന്നു രോഗ ഒരു വ്യക്തി ചുമയ്ക്കുമ്പോഴും മൂക്ക് ചീറ്റുമ്പോഴും ഉണ്ടാകുന്ന രോഗ ഉണ്ടാകുന്ന ചെറിയ തുള്ളികളിൽ നിന്നാണ് ഇത് പ്രാഥമികമായി പകരാനുള്ള കാരണം ഉണ്ടാവുന്ന രോഗാണുണ്ടാകുന്ന രോഗാണുണ്ടാകുന്ന സമയം മുതൽ രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്ന സമയം വരെ സാധാരണയായി രണ്ട് മുതൽ പതിനാല് ദിവസം വരെയാണ് വ്യക്തി ശുചിത്വം അകലം പാലിക്കുക കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡോളം കഴുകുക രോഗബാധി രോഗബാധിതരിൽ നിന്നും കഴിവതും ഒഴിവാ ഒഴിവാക്കുക ആൾക്കൂട്ടം ഒഴിവാക്കുക എന്നി എന്നിവയാണ് ഈ രോഗത്തെ തടയാൻ ശുപാർശ ചെയ്യുന്നത് എവിടെ ആയിരുന്നാലും ആളുകളിൽ നിന്ന് കഴിവതും ഒന്നര മീറ്റർ അകലം പാലിക്കുക ഷോപ്പിംഗ് മാളുകളിലോ പൊതു ഇടങ്ങളിലോ ശാരീരിക അകലം പാലിക്കാൻ കഴിയാത്ത വിധം തിരക്കനുഭവം യാണെങ്കിൽ അവിടെ പ്രവേശിക്കരുത് ഈ ഈ രോഗം തടയാൻ നല്ല ശുചിത്വം സഹായിക്കുന്നു നിങ്ങൾ എപ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക മുഖത്ത് സ്പർശിക്കാതിരിക്കുക എന്നൊക്കെയാണ് ഇതിനെ തടയാനുള്ള മാർഗങ്ങൾ ഈ പ്രവർത്തികൾ ദൈനംദിനം ഈ പ്രവർത്തികൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുന്നതിലാണ് നമ്മുടെ വിജയം നിങ്ങൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും സഹ സഹപ്രവർത്തകരെയും എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന ബോധം ഉണ്ടാവണം നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യും എന്ന ബോധപൂർവമായി തീരുമാനങ്ങൾ എടുക്കണം നിങ്ങൾക്ക് സുഖമുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ തുടരുകയും പരിശോധനയ്ക്ക് വിധേയരാകുകയും വേണം നിങ്ങൾക്ക് ഹനി ചുമ ശ്വാസം മുട്ടൽ പോലുള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തുടരുകയും മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യണം ഈ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ മഹാമാരിയെ ഒരുമിച്ച് ഒരുമിച്ച് അതിജീവിക്കാം സാമൂഹിക അകലം പാലിക്കുക നന്ദി